ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് December 2 ബുധനാഴ്ച. പ്രധാന വാർത്തകൾ. കോവിഡ് രോഗലക്ഷണമുള്ള പലരും ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവാണെങ്കിലും യഥാർത്ഥത്തിൽ കോവിഡ് ബാധിതരാകാമെന്ന് കണക്കുകൾ പറയുന്നു. ഔദ്യോഗിക ഡാറ്റ അനുസരിച്ച് ഡൽഹിയിൽ September 1 November 7 നടത്തിയ പരിശോധനകളിൽ ഇത്തരത്തിൽ 11% പേരെങ്കിലും ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവായ ശേഷവും RT-PCR പരിശോധനയിൽ പോസിറ്റീവായി. റാപ്പിഡ് ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവായ രോഗലക്ഷണമുള്ള 56,862 പേരിൽ 32,903 പേരെയാണ് വീണ്ടും RT-PCR പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ഇവരിൽ 3,524 പേർ COVID-19 പോസിറ്റീവാണെന്ന് കണ്ടെത്തി. രോഗലക്ഷണമുള്ളവർ ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവായാലും RT-PCR പരിശോധന കൂടി നടത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നു. തൊഴിൽ താമസ രേഖകളുമായി ബന്ധപ്പെട്ട പിഴകൾ കൂടാതെ ഒമാൻ വിടുന്നതിന് 2000+ ഇന്ത്യക്കാർ ഇതിനോടകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ നിരവധി ഇന്ത്യക്കാർക്ക് തൊഴിൽ മന്ത്രാലയത്തിൽ നിന്നും ഇതിനോടകം യാത്രാനുമതി ലഭിച്ചിട്ടുണ്ട്. ദിനം പ്രതി 120 മുതൽ 130 ഇന്ത്യക്കാർ വരെ എംബസി വഴി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇതിനായി പ്രത്യേക സേവന വിഭാഗത്തെ ഇന്ത്യൻ എംബസി ഒരുക്കിയിരിക്കുന്നു. ഇളവ് ഉപയോഗപ്പെടുത്തുന്നവർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുവാൻ സാമൂഹ്യ പ്രവർത്തകരുമായി ചേർന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച ഇളവ് ഉപയോഗപ്പെടുത്തുന്നതിന് November 15 രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അനധികൃത കുടിയേറ്റ തൊഴിലാളികൾക്ക് പിഴയൊന്നും കൂടാതെ രാജ്യം വിടുന്നതിന് December 31 രജിസ്ട്രേഷൻ തുടരുന്നതാണ്. തൊഴിൽ താമസ രേഖകളുമായി ബന്ധപ്പെട്ട മുഴുവൻ പിഴയും ഒഴിവാക്കി നൽകിയിട്ടുമുണ്ട്. ഖത്തർ ഉപരോധം അവസാനിപ്പിക്കുന്നതിന് കുവൈറ്റും അമേരിക്കയും നടത്തുന്ന ശ്രമങ്ങളെ അഭിനന്ദിച്ച് ഒടുവിൽ UAE രംഗത്തെത്തി. ഗൾഫ് അറബ് ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് കുവൈറ്റും അമേരിക്കയും നടത്തിയ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നുവെന്ന് UAE വിദേശകാര്യമന്ത്രി അൻവർ ഗാർഗാഷ് പറഞ്ഞു. 4 ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങളെ പ്രശംസിച്ച ഗാർഗാഷ് വിജയകരമായ ഗൾഫ് അറബ് ഉച്ചകോടിക്കായി UAE കാത്തിരിക്കുകയാണെന്നും ട്വിറ്ററിൽ കുറിച്ചു. ഗൾഫ് പ്രതിസന്ധി ഉടൻ പരിഹരിക്കപ്പെടുമെന്ന കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനു ശേഷം ഇതാദ്യമായാണ് UAE ഇക്കാര്യത്തിലുള്ള തങ്ങളുടെ നിലപാട് വെളിപ്പെടുത്തുന്നത്. കോവിഡ് സാഹചര്യത്തിൽ സൗദി അറേബ്യയിൽ നിർത്തിവെച്ച വിനോദ പരിപാടികൾ അടുത്ത മാസം പുനരാരംഭിക്കുന്നതാണ്. ഗാനമേളകളും വിവിധ വിനോദ കായിക പരിപാടികളും പക്ഷിമേളയും ഉൾപ്പെടുന്ന 3 നീളുന്ന ഉത്സവത്തിനാണ് ജനുവരിയിൽ റിയാദിൽ തുടക്കമാകുന്നത്. റിയാദ് ഒയാസിസ് എന്നാണ് മെഗാ ഇവന്റിന്റെ പേര്. ഇതിനു പിന്നാലെ രാജ്യത്തെ മറ്റു ഭാഗങ്ങളിലും വിനോദ പരിപാടികൾ തിരിച്ചെത്തുന്നതാണ്. കോവിഡ് പ്രോട്ടോകോളുകൾ കർശനമായി പാലിച്ചിട്ടുള്ളതാവും പരിപാടികൾ. സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. റിയാദ് യാസിസ് ഉത്സവം വടക്കൻ റിയാദിലെ മൈതാനിയിലാണ് അരങ്ങേറുക. ഇതിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇവന്റിന്റെ പ്രഖ്യാപനം ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി അൽഷൈഖ് കഴിഞ്ഞ ദിവസം നിർവഹിച്ചു. ഖത്തറിൽ നിന്ന് 150 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് ഒരാൾ കൂടി രോഗം ബാധിച്ച് മരണപ്പെട്ടു. ഇതോടെ ആകെ കോവിഡ് മരണം 240 രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്ന 2,232 പേരാണ്. അതേസമയം ഇന്ന് 173 പേർ കൂടി കോവിഡിൽ നിന്ന് പൂർണ്ണമായി രോഗമുക്തി നേടിയിരിക്കുകയാണ്. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 137,881 ഉയർന്നു. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നവർ 261 പേർ ആണ്. വിവിധ ആശുപത്രികളായിട്ടാണ് ഇവർ കഴിയുന്നത്. 27 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് കഴിയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ തുടരുന്ന കർഷക പ്രതിഷേധത്തിന്റെ അലയൊലികൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്കും പടരുന്നു. സിഡ്നി സ്റ്റേഡിയത്തിൽ നടന്ന 3rd T20 മത്സരത്തിനിടെ ഇന്ത്യൻ ടീം ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങവേ കർഷകരെ പിന്തുണയ്ക്കാനായി പെൺകുട്ടികൾ അലറി വിളിച്ചു. വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങൾ അത് കേട്ടെങ്കിലും പ്രതികരിക്കാതെ കടന്നുപോയി. സംഭവത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. നേരത്തെ കർഷകർക്ക് പിന്തുണയുമായി പ്ലക്കാർഡുകൾ സ്റ്റേഡിയത്തിൽ ഉയർന്നിരുന്നു.
മുൻ ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗ്, ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം മോണ്ടി പനേസർ അടക്കമുള്ളവർ കർഷകർക്ക് പിന്തുണ അർപ്പിച്ചിരുന്നു. ബോട്ടുകൾക്കും ബാർബർ ഷോപ്പുകൾക്കുമായുള്ള കോവിഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ പൊതുജനാരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചു. ബാർബർ ഷോപ്പുകളിലെയും സലൂണുകളിലെയും ജീവനക്കാർ മൂക്കും വായും മറയുന്ന തരത്തിൽ മാസ്കുകളും ഫേസ് ഷീൽഡുകളും ധരിക്കണമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം ആവർത്തിച്ചു. മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം മാത്രമേ ആളുകൾ ബാർബർ ഷോപ്പുകളിലും സലൂണുകളിലും എത്താൻ പാടുള്ളൂ. ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്ന് കുറഞ്ഞത് 1.5 മീറ്റർ അകലം പാലിക്കണം. ഇത്തരം സ്ഥാപനങ്ങൾ ശേഷിയുടെ 50% മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ദിവസേന വൃത്തിയാക്കുന്നതിന് പുറമെ ഓരോ അപ്പോയിൻമെൻറ്റുകൾക്ക് ശേഷവും ജോലിസ്ഥലം വൃത്തിയാക്കണം. മാസ്ക് ധരിച്ചവരെ മാത്രമേ സ്ഥാപനത്തിൽ പ്രവേശിപ്പിക്കാൻ പാടുള്ളതാകുന്നു. ഇതോടുകൂടി ഇന്നത്തെ സായാഹ്ന ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. പുതിയ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.